കേരളത്തിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ കലകളെയും സംബന്ധിച്ച് അതിലുള്ള ഒരു കലയ കലാ സങ്കേതത്തെക്കുറിച്ച് എടുത്ത് പറയേണ്ടതുണ്ട് അത് താളമാണ് താളത്തിൻ്റെ ഒരു സാന്നിധ്യവും അതിൻ്റെ വൈചിത്ര്യവും അത് കേരളത്തിലെ കലകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ താളം എന്ന് പറയുന്ന ഈ കലാസങ്കേതം അത് അതിൻ്റെ ആ പ്രയോഗ വൈവിധ്യം അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതുണ്ടെന്ന് തോന്നുകയാണ് അപ്പോൾ താളം എന്ന് വെച്ചാൽ ക്രമമായ ചലനമാണ് താളം എന്ന് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് നിർവഹിക്കാം ക്രമമായ ചലനമാണ് ഈ ക്രമമായ ചലനമാണ് ഈ ക്രമമായ ചലനം എന്നുള്ളത് കൊണ്ട് മാത്രം താളമാവില്ല അതൊരു താളബോധം ഉണ്ടാക്കുകയുള്ളു അതേസമയത്ത് ഈ ക്രമമായ ചലനത്തെ പ്രകടിപ്പിക്കുന്ന ചില ക്രിയകൾ കൂടി ചേരുമ്പോഴാണ് താളം എന്നുള്ളൊരു പ്രയോഗം ആയിട്ട് വാങ്ങുന്നത് താളപ്രയോഗത്തിലെപ്പോഴും എപ്പോഴും ക്രിയകളുടെ ഒരു പ്രാധാന്യം ഉണ്ട് അത് തീർച്ചയായിട്ടും ക്ലോക്കിലും ഒക്കെയുള്ള ആ താളമല്ല കലയിലെ താളം അത് വേഗതയ്ക്ക് വ്യത്യാസം വരുത്താവുന്നൊക്കെയാണല്ലോ അതുകൊണ്ടാണ് കലയിലെ താളത്തെ വ്യത്യാസമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരിക ഇത്ര സെക്കൻഡ് കണക്കാക്കി ഇന്ന കാലം എന്നൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം കലയിലെ താളത്തിന് ഉണ്ട് ഭരതമുനി തന്നെ അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ലൗകികമായ താളകല അതല്ല ലൗകികമായ കല അതല്ല താളകല എന്നദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് അതായത് അത് കല എന്ന് പറയുന്ന ഒരു കലാസങ്കേതത്തെക്കുറിച്ചാണെങ്കിൽ താള സങ്കേതത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും താളം എന്ന പദ്ധതിക്ക് തന്നെ അത് പൊതുവേ ബാധകമാണ് അതുകൊണ്ടാണ് അതിൽ കാല പരിണാമവും മറ്റുമൊക്കെ വരുത്താവുന്നത് അതിൽ ഞാൻ പറഞ്ഞതെന്ന് വച്ചാൽ ഈ ക്രമമായ ചലനമാണ് താളം അത് നമ്മൾ ആ താളം ഒരു പ്രത്യേക ക്രമത്തിൽ ആവിഷ്കരിക്കുകയാണ് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ഈ നാടോടി കലകളിൽ പ്രചാരത്തിലുള്ള ഒരു താള പദ്ധതി ആ താള പദ്ധതിയെക്കുറിച്ച് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതുണ്ട് ഏകചൂടാതി താളങ്ങളെന്നാണ് അതിൻ്റെ പേര് ഏഴ് താളങ്ങളടങ്ങിയ ഒരു പദ്ധതിയാണ് ഏകചൂഴാതി താളങ്ങൾ ഈ ഏകചൂഴാതി താളങ്ങൾ എനിക്ക് അതിനെപ്പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ കിട്ടുന്നത് കുറിച്ചി പി എസ് കുമാരൻ എന്ന് പറയുന്ന മയിൽപ്പിലി തൂക്ക കലാകാരനിൽ നിന്നാണ് പക്ഷേ അദ്ദേഹം കൂടാതെ ഇത് മറ്റ് നിരവധി കലകളിൽ ഈ താളങ്ങളും ഇതിനോട് ഇതിനോ ഇതിൻ്റെ ഒരു തുടർച്ച എന്നൊക്കെ പറയാവുന്ന വേറെ കുറേയേറെ താളങ്ങളുണ്ട് അതൊക്കെ അവതരിപ്പിക്കുന്ന വേറെ പല കലകളുണ്ട് അത്തരത്തിലുള്ള നിരവധി കലാകാരന്മാർ കലാകാരന്മാരുമായിട്ടുള്ള സംസാരത്തിൽ നിന്നും ഒക്കെയാണ് ഇത്തരത്തിലുള്ള താളങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ശേഖരിച്ചത് അതിന് അവരോടുള്ള കടപ്പാടാദ്യം പറയുകയാണ് അപ്പം ഈ താള പദ്ധതി ഇത് എനിക്ക് തോന്നുന്നത് വളരെ ലളിതമായ ഒരു താളപദ്ധതിയാണ് അതേസമയത്ത് കേരളത്തിലെ ആ താള വൈവിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും എന്താണ് സഹായകമായ ഒരു പദ്ധതി കൂടിയാണ് അതാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം അതായത് വളരെ ലളിതമായ താളപദ്ധതിയാണ് അതിലാദ്യത്തെ താളമായിട്ടുള്ള ഏകം ഏക ചൂടാതി എന്നാണ് താളപദ്ധതിയുടെ പേര് ഏകമാണതിൽ ആദ്യത്തെ താളം ഏകം എന്ന താളം പിടിക്കുന്നത് ഇങ്ങനെ ഒരു അടി ഒരു ഇട ഒരു സശബ്ദക്രിയ അതിനെ തുടർന്ന് ഒരു നിശ്ശബ്ദക്രിയ സശബ്ദക്രിയയുടെ അതേ സമയം തന്നെയാണ് നിശ്ശബ്ദക്രിയക്കും ആവശ്യമായിട്ടുള്ളത് ഒരു അടിയെന്നുള്ളത് സശബ്ദക്രിയ ശബ്ദത്തോടു കൂടിയ ക്രിയ വീച്ച് അല്ലെങ്കിൽ ഇട എന്ന് പറയുന്നത് നിശ്ശബ്ദക്രിയ അത് താള ശാസ്ത്രത്തിലെ ഒരു സങ്കേതം ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നു പറയുന്നുള്ളൂ സശബ്ദക്രിയ നിശബ്ദക്രിയ എന്നുള്ളൊരു വിഭജന രീതി അനുസരിച്ച് അത് പറയുന്നു എന്നുള്ളതുള്ളൂ അടി ഇട എന്നുള്ള രീതി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു മലയാളിത്വം തോന്നും അപ്പോൾ അടി ഇട ഒരു അതാണ് ആദ്യത്തെ താളം ഒരു അടി അതിനെ തുടർന്ന് ഒരു ഇട ഒരടി ഒരിട ഇതാണ് ഏകതാളം ഇത് നമുക്ക് ഇപ്പോൾ തായമ്പകൽ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ കേരളീയ കലകളും തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ അടി ഇട എന്നുള്ള രീതിയിൽ താളം പിടിക്കുന്ന രീതിയിലേക്ക് മാറുന്ന അത്തരത്തിലുള്ള താള പ്രയോഗം അത് നിരവധി കലകളിൽ നമുക്ക് കാണാൻ പറ്റും കൂടിയാട്ടത്തിൽ കാണാൻ പറ്റും കഥകളിയിൽ കാണാൻ പറ്റും പല കലകളിലും നമുക്കത് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രയോഗം തായമ്പകൽ ഒക്കെ അങ്ങനെ ധാരാളം കലകളിൽ നമുക്ക് തെയ്യത്തിൽ ഒക്കെ നിരവധി കലകളിൽ ആ രീതിയിൽ നിരവധി കലകളിൽ നമുക്ക് ഈ താളപ്രയോഗം കാണാൻ പറ്റും ഞാൻ പറഞ്ഞ ഏക ഒരു രീതി ഇതാണ് ഒരു അടി തുടർന്ന് ഒരു ഇട ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു താളവട്ടമായി താളവട്ടം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു താളത്തെ സംബന്ധിച്ച ആ ക്രിയ അത് ഒരു ആവൃത്തി അല്ലെങ്കിൽ ഒരു 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 തവണ നിർവഹിക്കാൻ വേണ്ട ആ ഒരു അല്ലെങ്കിൽ ഒരു തവണ നിർവഹിക്കുന്നതിനാണ് നമ്മൾ ഒരു താളവട്ടം എന്ന് പറയുക അപ്പോൾ ഒരടി ഒരിടയാണ് ഒരു താളവട്ടം വീണ്ടും ഒരടി ഒരിട അങ്ങനെ താളവട്ടങ്ങളായിട്ടത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ താളം എന്ന് ഞാനിപ്പോൾ പറഞ്ഞതിയുടെ ഏക താളമാണ് അത് ഒരു അടി ഒരു ഇട എന്നാണ് അതിൻ്റെ ലക്ഷണം രണ്ടാമത്തെ താളം വളരെ ലളിതമാണ് ഇതേപോലെ തന്നെ ഈ അടികളുടെ എണ്ണം കൂട്ടുകയാണ് രണ്ടാമത്തെ താളം രണ്ടടി ഒരു ഇട അതാണ് രണ്ടാമത്തെ താളം ഈ താളത്തിൻ്റെ പേര് രൂപതാളം എന്നാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇതാണ് രൂപതാളം ഈ രണ്ട് താളങ്ങളെക്കുറിച്ചും കുഞ്ചന്തമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ബാല്യുത്ഭവ ശീതങ്കുള്ളിൽ പരാമർശിക്കുന്നുണ്ട് ഏകതാളം പിടി ചിന്തിശ പാടിയിട്ടങ് ഉർവശി നാടകം നിർവഹിച്ചിടണം രൂപതാളം പിടി ചമ്പിൽ മലഹരി പാടുക രംഭ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഈ രണ്ട് താളങ്ങളുടെയും പേരുകൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ രൂപതാളം എന്നുള്ള പേര് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത് നമുക്ക് പ്രായോഗിക കർണാടക സംഗീതത്തിൽ കർണാടക സംഗീതത്തിൻ്റെ പ്രയോഗത്തിൽ രൂപകതാളം കലാകാരന്മാർ അല്ലെങ്കിൽ ഗായകർ പലപ്പോഴും പാടുന്നത് ഈ രൂപതാളത്തിൻ്റെ രീതിയിൽ താളം പിടിച്ചുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ പരിചിതമായ കാര്യമായിരിക്കും ഞാൻ പറഞ്ഞ വച്ചാൽ ഏക അതുപോലെ രൂപതാളം ഈ രണ്ട് താളങ്ങൾ ആണ് ഈ താള ആദ്യത്തെ രണ്ട് താളങ്ങൾ അടുത്ത താളം ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചമ്പട താളമാണ് ചമ്പട താളം മൂന്നടി ഒരിടയാണ് ഒന്നാമത്തെ താളം ഒരടി ഒരിട രണ്ടാമത്തെ താളം രണ്ടടി ഒരിട മൂന്നാമത്തെ താളം മൂന്നടി ഒരിടയാണ് വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഈ താളത്തിൻ്റെ പേര് എന്നാണ് ചമ്പടതാളം പല റഫറൻസും നേരത്തെ അല്ലെങ്കിൽ വേറെ കേട്ടിട്ടുണ്ടാകും ധാരാളം കലകളിൽ ഉപയോഗിക്കുന്ന കഥകളി കൂടിയാട്ടം കൃഷ്ണാട്ടം തുള്ളൽ അങ്ങനെ ശാസ്ത്രാമ്പാട്ട് ഏത് അങ്ങനെ ഏത് കേരളത്തിലുള്ള മിക്കവാറും എല്ലാ കലകളിലും ഈ ഈ ചമ്പടതാളത്തിൻ്റെ ഒരു പ്രയോഗം നമുക്ക് ഉണ്ടെന്ന് കാണാൻ സാധിക്കും ഈ ചമ്പടതാളത്തിൻ്റെ ഏറ്റവും ലളിതമായ രൂപമാണ് ഞാനിപ്പോഴിവിടെ പറഞ്ഞ മൂന്നടി ഒരിട എന്നുള്ളത് ഈ മൂന്നടി ഒരിടയെ തന്നെ മൂന്നടിവരുടെ ആ ഭാഗം നാല് അക്ഷരമാണ് വരിക ഈ നാലക്ഷരത്തെ തന്നെ എട്ടക്ഷരമായും പതിനാറക്ഷരമായും ഒക്കെ അവതരിപ്പിക്കുന്ന പലതരത്തിലുള്ള ചമ്പടങ്ങളുണ്ട് അതിൽ പ്ര പ്രസിദ്ധമായൊരു രൂപം ഇതാണ് തെയ്യം തത്ത ധീ ധീ തെയ്യം തത്ത ധീ ധീ ഇങ്ങനെ എട്ട് തെയ്യം തത്ത ധീ ധീ ഇങ്ങനെ എട്ട് അക്ഷരം വരുന്ന തരത്തിലാണ് ചമ്പട പ്രയോഗ അല്ലെങ്കിൽ ഏറ്റവും പരിചിതമായ രൂപം അതുകൊണ്ടാണ് ആ രൂപം കൂടി ഞാൻ എടുത്ത് പറഞ്ഞത് മൂന്നടി ഒരിട എന്നുള്ള രീതിയിലുള്ള ചമ്പടയാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ രൂപം അതിൻ്റെ ഒന്നുകൂടി വികസിപ്പിച്ച രൂപമാണ് ഈ തെയ്യം ത ആ തി ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഈ ചമ്പടയുടെ വികസിത രൂപമാണ് തെയ്യം ത ധീ തി തെയ്യം തത്ത തി തെയ്യം തത്തം തത്ത മൂന്നടി ഒരിട എന്നുള്ളത് തന്നെയാണ് അവിടെയും ഒരു അടിസ്ഥാന ഘടന ഞാൻ പറഞ്ഞുവെച്ചാൽ ചെമ്പട താളത്തിൻ്റെ രീതി ഇതാണ് നാലാമത്തെ താളം കായിക താളമാണ് അത് നാലടി ഒരിടയാണ് അതിൻ്റെ ലക്ഷണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് കായിക താളത്തിൻ്റെ ലക്ഷണം ഈ താളം പല കലകളിലും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് പിടിക്കാറുള്ളത് എങ്കിലും ഇത് കായിക താളത്തിൻ്റെ ലക്ഷണം ഇതാണ് എന്ന് ഞാനിവിടെ പറയാൻ ഒരു കാരണം കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഹരിണി സ്വയംഭരൻ തുള്ളിൽ ഈ താളത്തിൻ്റെ ലക്ഷണം നൽകിയിട്ടുണ്ട് ഈ താളത്തിൻ്റെ ലക്ഷണം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിലെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ താളത്തിന് ലക്ഷണം നൽകിയിട്ടുണ്ട് ഈ കാരിക താളത്തിന് ലക്ഷണം നൽകിയിട്ടുണ്ട് അതിൽ അദ്ദേഹം നൽകുന്ന ലക്ഷണം ഇതാണ് ലഘു 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 ഗുരുയുത കാരിക താളം ലഘുതരം ഇതു മാത്രാ പഞ്ചകയുക്തം ഒരു കരുത്തി പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു രീതിയിൽ നിർവഹിക്കുന്നതിൻ്റെതായിട്ടുള്ള മുഴുവൻ സവിശേഷതകളും ഈ ലക്ഷണ നിർണ്ണയത്തിലുണ്ട് അതായത് ലഘു 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 ഗുരു യുദ്ധ കാരിക താളം ലഘു 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 മൂന്ന് ലഘു 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 അതിൻ്റെ കൂടെ ഒരു ഗുരുവും കൂടി ചേരുന്നതാണ് കായികതാളം എന്നാണ് ലക്ഷണം എന്നിട്ട് പറയുകയാണ് ലഘുതരം ഇത് ഇത് ലഘുതരമായ ഒരു താളമാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണെന്നർത്ഥം അതോടൊപ്പം മാത്രാ പഞ്ചകയുക്തം അഞ്ച് മാത്ര ചേരുന്നതാണ് എന്നും കൂടി അദ്ദേഹം പറയുന്നു അതായത് ഒരക്ഷരത്തിന് ഒരു മാത്രയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് നൃത്തം ഒരു ലഘു അക്ഷരത്തിന് ഒരു മാത്ര ഒരു ദീർഘാക്ഷരത്തിന് അല്ലെങ്കിൽ ഒരു ഗുരു അക്ഷരത്തിന് രണ്ടു മാത്ര എന്നുള്ളതാണ് കുഞ്ചതം പേര് സ്വീകരിക്കുന്ന ആ ഒരു എന്താണ് ആ ആ ഉള്ള കാലയളവ് ഞാൻ പറഞ്ഞെന്നു വച്ചാൽ ലഘു 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 ഈ ഓരോ ലഘു എന്ന് പറയുന്നതിൻ്റെ ഭാഗത്തായിട്ട് കൃത്യമായിട്ട് വരുന്നത് ഓരോ അടിയാണ് ലഘു 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 ആ ഒരു അടിയും തുടർന്ന് ഒരു ഇടയും അങ്ങനെ ആകുമ്പോഴേക്കും ലഘുവിൻ്റെ നേരെ ഇരട്ടി സമയമാണ് ഗുരുവിന് വേണ്ടത് അപ്പോൾ ഒരടിയും ഒരു ഇടയും ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റിനാണ് അദ്ദേഹം ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ലഘു 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 ഗുരു യുദ്ധ കാരിക താളം എന്ന് അദ്ദേഹം ഇതിന് ലക്ഷണം കൊടുക്കുകയാണ് മാത്രമല്ല ഇതിനഞ്ചു മാത്രയാണെന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നു ലഘു 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 ഗുരു യുദ്ധ കാരിക താളം ലഘുതരം ഇതു മാത്രാപഞ്ചകയുക്തം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ഈ താളം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മാത്രമല്ല ഏകചൂടാതി താള പദ്ധതിയിലെ ഈ ക്രമത്തിൽ ഏകം രൂപം കാരിക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ക്രമം അപ്പോൾ ആദ്യത്തെ താളം ഒരടി ഒരിട രണ്ടാമത്തെ താളം രണ്ടടി ഒരിട മൂന്നാമത്തെ താളം മൂന്നടി ഒരിട നാലാമത്തെ താളം നാലടി ഒരിട അഞ്ചാമത്തെ താളം പഞ്ചാരിയാണ് പഞ്ചാരി അഥവാ പഞ്ചകാരിക എന്ന് പറയും ഈ പഞ്ചാരി താളം അഞ്ചടി ഒരിടയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് പഞ്ചാരി എന്ന് പറയുന്ന താളം ഈ താളത്തിൻ്റെ വേറൊരു പേര് പഴയ കൃതികളിലും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പേര് പഞ്ചകാരിക എന്നാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നാലടി കാരിക വെച്ചാൽ നാലടി ഒരിട എന്നുള്ള രീതിയിലുള്ളൊരു കാരടി സോറി ഒരു കാരികയുണ്ട് തുടർന്ന് അഞ്ചടി ഒരിട ഉള്ള കാരിക എന്നുള്ള അർത്ഥത്തിലാണ് ഈ പഞ്ചകാരിക എന്നൊരു പ്രയോഗം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് വെച്ചാൽ ഇതിൽ അഞ്ചടി ഒരിടയാണ് ഈ താളത്തിൻ്റെ ഘടനയിലുള്ളത് പഞ്ചകാരിക എന്നാണ് അതിൻ്റെ പഴയ പേര് പഴയ ആട്ടകഥാ പുസ്തകങ്ങളിലും കുഞ്ഞനമ്പിയാരുടെ കൃതികളിലും ഒക്കെ ഈ പഞ്ചകാരിക എന്നുള്ള പേര് തന്നെയാണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഈ അഞ്ച് താളങ്ങൾ ഒരു നിർത്തി പറഞ്ഞാൽ ഈ ഒരടി ഉള്ള എന്നുള്ള ഏകതാളം താളം രൂപതാളം മൂന്നടി ഒരിട ചെമ്പട താളം നാലടി ഒരിട കായികതാളം അഞ്ചടി ഒരിട പഞ്ചാരിതാളം ഈ അഞ്ച് താളങ്ങൾ സ്വതവേ താളങ്ങളാണ് അതോടൊപ്പം തന്നെ മറ്റ് താളങ്ങൾ മറ്റ് താളങ്ങൾ നിർമ്മിക്കാനുള്ള യൂണിറ്റുകളായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവയുടെ കോമ്പിനേഷനായിട്ടാണ് മറ്റ് പല താളങ്ങളും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത്തരത്തിലൊരു താളമാണ് ഇതിൽ ആറാമത്തെ താളം മർമ്മതാളം എന്നുള്ള പടയണിയിലും ശാസ്ത്രം ഒക്കെ ഉപയോഗിക്കുന്ന മർമ്മതാളം ഈ മർമ്മതാളം അതിൻ്റെ ഒരു ഘടന എന്ന് വെച്ചാൽ ഈ ഈ ഏകചൂടാതി ഇതുവരെ പറഞ്ഞ അഞ്ച് താളങ്ങളിൽ ആദ്യത്തെ നാല് താളങ്ങൾ ചേരുന്നതാണ് മർമ്മതാളം ഒരടി ഒരിട രണ്ടടി ഒരിട മൂന്നടി ഒരിട നാലടി ഒരിട ഇത് നാലും ചേരുന്നതാണ് മർമ്മതാളം ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് കുഞ്ചൻ കുഞ്ചന്തനമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഹരണികമരത്തിൽ ഈ താളത്തിന് ലക്ഷണം നൽകിയിട്ടില്ല പക്ഷേ ഈ താളത്തിൻ്റെ പേര് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അത് ഈ താളത്തിൽ ഉൾപ്പെടുന്ന വരിയിലുമാണ് അതായത് നിർമ്മലാങ്കി നിന്നുടെ വിരുതുകൾ ഇന്നു ഭരിക്കണമെങ്കിൽ മർമ്മതാളമിങ്ങനെ വിരവടു നിന്നു പ്രയോഗിച്ചാലും എന്ന അദ്ദേഹം ഈ അദ്ദേഹ താളത്തിൽ ഉൾപ്പെടുന്ന വരികൾ എഴുതിയിട്ടുണ്ട് നിർമ്മലാങ്കി നിന്നട വിരുതുകളെന്ന് ഫലിക്കണമെങ്കിൽ മർമ്മതാളമിങ്ങനെ വിരവൊടു നിന്നു പ്രയോഗിച്ചാലും അദ്ദേഹം ധാരാളം വരികൾ ഈ രീതിയിൽ എഴുതിയിട്ടുണ്ട് വർദ്ധിത തര തവള ഹിമാചല സന്നിഭ തുംഗശരീരൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി വരികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതിൽ വൃത്തശാസ്ത്രത്തിൽ അല്ലെങ്കിൽ കവിതയുമായിട്ട് ബന്ധപ്പെട്ട വൃത്തശാസ്ത്രത്തിന് അജഗരഗമനം എന്നാണ് ഈ വൃത്തത്തിൻ്റെ പേര് പറയുന്നത് അതിൻ്റെ ലക്ഷണമൊക്കെ വേറെ തരത്തിലാണ് നിർവ നിർവ എന്താണ് വൃത്തശാസ്ത്രജ്ഞർ നിർവചിക്കാറുള്ളത് പക്ഷേ വാസ്തവത്തിൽ അത് തുള്ളലിലുള്ള മർമ്മതാളമാണ് അല്ലെങ്കിൽ തുള്ളിലൂടെ കൂടുതൽ പ്രചാരത്തിൽ വന്ന മർമ്മതാളമാണ് നേരത്തെ തന്നെ ഈ പടയണിയിൽ ശാസ്ത്രാൻ ഉള്ള താളമാണ് അത് കുഞ്ചൻ കുഞ്ചന്തനമ്പ്യാരിലൂടെ ഒരു ഒരു പ്രസിദ്ധി ഈ താളത്തിന് അങ്ങനെ വരുന്നുണ്ടെന്ന് അർത്ഥം അപ്പോൾ അതാണ് ഈ മർമ്മതാളത്തിൻ്റെ ഒരു പ്രാധാന്യം ഇതിൽ ഏഴാമത്തെ താളം കുംഭതാളമാണ് അത് ഇതുവരെ പറഞ്ഞൊരു ക്രമത്തിൽ നിന്ന് കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ക്രമമാണ് കുംഭതാളത്തിന് ഉള്ളത് കുംഭതാളത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ധിത്തി ധി തി തെയ് 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 ധി തെയ് ഇങ്ങനെ കുറച്ച് സങ്കീർണമായിട്ടൊരു ഘടനയിലാണ് ഈ കുംഭ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഏകചൂഴാതി എന്ന് അറിയപ്പെടുന്ന ഏഴ് താളങ്ങൾ ഇവ ഏഴ് ഇവ ഏഴെണ്ണമാണ് ഏകം രൂപം ചമ്പട കാരിക പഞ്ചാരി മർമ്മം കുംഭം മാത്രമല്ല ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് മറ്റ് താളങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം കേരളത്തിൽ വളരെ പ്രചാരമുള്ള വേറെ ചില താളങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവയുടെ ഘടന മനസ്സിലാക്കാനുള്ള വളരെ എളുപ്പവഴിയാണ് ഈ താള പദ്ധതി പഠിക്കുക എന്നുള്ളതും കൂടി കാരണം വെച്ചാൽ ഒരു നിർത്തി പറഞ്ഞാൽ ഇതിലെ നാലടി ഒരിട രണ്ടടി ഒരിട ഒരടി ഒരിട എന്ന ഒരു ഘടനയാണ് ചമ്പ എന്ന താളത്തിനുള്ളത് ചമ്പതാളം താളമല്ല ചമ്പതാളം എന്ന് പറഞ്ഞാൽ ചമ്പതാളത്തിന് നാലടി ഒരിട രണ്ടടി ഒരിട ഒരടി ഒരിട ഒരികർത്തി പറഞ്ഞാൽ ഇതിലെ കാരികയും രൂപവും ഏകവും ചേരുന്നതാണ് ചമ്പ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ഒന്ന് ഇത് കഥകളിലും തുള്ളലിലും കൂടിയാട്ടത്തിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ മിക്കവാറും എല്ലാ കലകളിലും തന്നെ പ്രചാരത്തിൽ ഒരു താളമാണ് ചെമ്പതാളം അപ്പോൾ ചെമ്പതാളം ഇതാണ് ഘടക നാലടി ഒരിട രണ്ടടി ഒരിട ഒരടി ഒരിട എന്നുള്ളു തീൻ താ കിട തീ തി കിട തീ എന്നുള്ള വായ്ത്താരിയും വളരെ പ്രശസ്തമാണ് ഞാൻ പറഞ്ഞത് ഈ ചമ്പതാളത്തെ ഏകജൂഴാദിയുടെ രീതിയിൽ നാലടി ഒരിട രണ്ടടി ഒരിട ഒരടി ഒരു ഒരിട മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു താളമാണ് താളം കേരളത്തിൽ പ്രചാരത്തിലുള്ള മറ്റൊരു പ്രസിദ്ധമായ താളം അടന്തതാളമാണ് താളം നാലടി ഒരിട നാലടി ഒരിട ഒരടി ഒരിട ഒരടി ഒരിട എന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് 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 രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് 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 രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ഒന്ന് ഈ രീതിയിൽ ആണ് ഏകജുരാദിയുടെ രീതിയിൽ പറഞ്ഞാൽ രണ്ട് കാരിക രണ്ട് ഏകം കാരിക അധികം കാരിക അധികം ഏകം അധികം ഏകം അങ്ങനെയാണ് ഈ അടന്ത താളത്തിൻ്റെ ഘടന ഇത്ര ഇത്രയും വാസ്തവത്തിൽ കേരളത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായ താളങ്ങൾ ഏകൻ രൂപം ചെമ്പട കാരിക പഞ്ചാരി മർമ്മം കുംഭം ചമ്പട സോറി ചമ്പ അടന്ത ഇത്രയും താളങ്ങൾ നമ്മൾ ഈ ഇത്രയും സമയത്തിനകത്ത് തന്നെ അതിൻ്റെ ഒരു അടിസ്ഥാന ഘടന എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൂടാതെ വേറെ ചില തരത്തിലുള്ള താളങ്ങൾ വെച്ചാൽ ഒന്ന് വായ്ത്താരി താളങ്ങളാണ് നമ്മളിപ്പോൾ കുംഭതാളം അത്തരത്തിലുള്ള താളമാണ് ഇപ്പം ഇപ്പം തന്നെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ കുംഭ താളം ഒരു വായ്ത്താരി താളമാണ് തി തെയ് തി തെയ് 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 തി തെയ് എന്നുള്ള ആ വായ്ത്താരിയിലുള്ള കുംഭതാളം അതൊരു വായ്ത്താരി താളമാണ് കൂടാതെ അത്തരത്തിലുള്ള വേറെ ചില താളങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് ലക്ഷ്മി താളമാണ് വളരെ പ്രശസ്തമായ ഒരു താളമാണ് ലക്ഷ്മി താളം തി തി തെയ് തികി തി തിത്ത തികി തെയ് തി തൈ ത തികി ത തെയ് തി തെയ് തികി തി തിത്ത തികി തെയ് തി തൈ ത തികി ത തെയ് ഇത് ആണ് ലക്ഷ്മി താളത്തിൻ്റെ ഘടന ഇതിന് ഈ ഇതിലുള്ളൊരു വായ്ത്താരി വളരെ പ്രശസ്തമാണ് മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ച് കഴുകിത്ത അല്ലെങ്കിൽ പറിച്ചു കെട്ടിത്ത ഇങ്ങനെ രണ്ട് തരത്തിലു പറയാറുണ്ട് തിത്തി മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത ഈ ഒരു വായത്താരി ആണ് കവാലനാരായണപ്പടിക്കുന്ന ഒരു സിനിമയിൽ ഈ പ്രശസ്തമായിട്ടുള്ള ഇങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട് മുക്കുറ്റി തിരുതാളി എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹം ഒരു ഒരു പാട്ട് രചിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലും ഈ താളം കുറച്ച് പ്രശസ്തമാണ് ഇതിൻ്റെ പേര് ലക്ഷ്മി താളമാണ് മറ്റൊരു പ്രശസ്തമായ വൈത്താരി താളം വൈത്താരി താളവുമാണ് അതേ സമയത്ത് തന്നെ അത് കൃത്യമായിട്ട് വാദ്യപ്രയോഗമുള്ള താളവുമാണ് അതാണ് കുണ്ടനാച്ചു താളം കുണ്ടനാച്ചു താളം ചെണ്ട ചെണ്ട കൊട്ടുന്ന താളമാണെന്ന് കുഞ്ചന്ദേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ചെണ്ട കൊട്ടും ഈ വക കണ്ട താളമൊക്കെ എടുത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് രണ്ടർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് ഈ കുറച്ച് അപകടമാണ് ഈ താളം ഈ താളം എടുത്ത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ അബദ്ധത്തിലാവും സാധ്യതയുണ്ട് എന്നൊരു സൂചന കൂടി അതിനകത്ത് അദ്ദേഹം തരുന്നുണ്ട് അതേസമയത്തിന് ചെണ്ട കൊട്ടാൻ ഉപയോഗിക്കുന്ന താളമാണ് എന്നുള്ളൊരു ഒരു ഒരു സൂചനയും അവിടെ തന്നെ ഉണ്ട് എന്നർത്ഥം ഇത് തുള്ളലിലാണത് ലക്ഷണം പറയുന്നതെങ്കിലും മറ്റ് പല കലകളിലും ഇത് വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് പ്രധാനമായിട്ട് തൂക്കം നേരത്തെ നമ്മൾ പറഞ്ഞ അർജുന നൃത്തം അഥവാ തൂക്കം എന്നുള്ള കലയിൽ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജീവത എഴുന്നള്ളത് അതാണ് ഇത് ഈ താളം കുണ്ടനാച്ചു താളം അതിൻ്റെ പതികാലം മുതൽ വളരെ വിസ്തരിച്ച് പ്രയോഗ പ്രയോഗത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കലയാണ് ഈ പറഞ്ഞ ജീവിത എഴുന്നള്ളത്ത് എന്ന് ഞാൻ പറഞ്ഞു ഗരിടൻ തൂക്കത്തിലും ഈ താളം പ്രയോഗിക്കാറുണ്ട് മറ്റ് പല കലാരൂപങ്ങളിലും ഈ താളം പ്രചാരത്തിലുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഇന്നും നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതി ഈ ജീവിത നൃത്തത്തിലെയാണ് ജീവിത നൃത്തത്തിൽ ഈ താളം അതിൻ്റെ ആ ഒരു വളരെ പതിഞ്ഞ രൂപത്തിൽ തുടങ്ങിയിട്ട് അത് ക്രമമായിട്ട് വികസിച്ച് അവസാനിപ്പിക്കുന്ന ഒരു വലിയ അവർ അവതരണ പദ്ധതി തന്നെ ഈ ജീവിതം എഴുന്നേളത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് കുണ്ടനാച്ചതാളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുണ്ടനാച്ചതത്തിൻ്റെ ഘടന ഇത്രയേ ഉള്ളൂ ത ധീം ധീം ത ധീം 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 ത ധീം ധീം ത ധീം ത ധീം ധീം ത ധീം 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 ത ധീം ധീം ത ധീം ഞാൻ ഈ രീതിയിൽ എൻ്റെ അത് ഘടന പറയാൻ കാര്യം കുഞ്ഞനമ്പികളുടെ ലക്ഷണം ഇതിനനുസരിച്ചിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് രൂപപ്പെട്ടിട്ടുള്ളത് എന്നനുസരിച്ച് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതായത് ത ധീം ധീം ത ധീം 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 എന്നുള്ളത് സധൃതാ ലഘുദ്വയി സദൃത ലഘുത്രൈ പിംബധ സദൃത ലഘുദ്വയി പിന്നെ സദൃതം പ്ലുതം പുനരിത്തരം സ്വരൂപമതാകിനെ വസ്തുതാനിതെന്നറിയണം എന്നദ്ദേഹം ഈ താളത്തിൻ്റെ ലക്ഷണം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ത ധീം ധീം എന്നുള്ളതിൻ്റെ ആ തായയാണ് ആദ്യത്തെ ദ്രുതം കുറിക്കുന്നത് സദൃുതാ ലഘുദ്വയി ഒരു ദ്രുതത്തോടു കൂടിയ രണ്ട് ലഘു അതാണ് ത ധീം ധീം ആ ധീം ധീം എന്നുള്ള ലഘുവാണ് അപ്പോൾ ആദ്യം ഒരു ദ്രുതം അതിനുശേഷം രണ്ട് ലഘു അതാണ് സദൃതാ ലഘുദ്വൈ ത ധീം ധീം എന്നുള്ള ഭാഗം സദൃതാ ലഘുദ്വയി സദൃതാ ലഘുത്രൈ ബിംബത എന്താണ് ഒരു ദ്രുതത്തോടു കൂടിയ മൂന്ന് ലഘുവാണ് അതായത് ത ധീം 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 ആദ്യത്തെ സദ്രതാ ലഘുദ്വൈ ആണെങ്കിൽ ഇത് ലഘുത്രൈ ആണ് രണ്ടാം ഭാഗം ത ധീം ധീം ആദ്യ ഭാഗം ത ധീം 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 ഇതാണ് അതിൻ്റെ രണ്ടാം ഭാഗം അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ കുണ്ടനാച്ചാളത്തിൻ്റെ പകുതിയായി ബാക്കി പകുതി വീണ്ടും സദൃത ലഘുദ്വൈ പിന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ധീം ധീം സദൃത ലഘുദ്വൈ എന്ന് പറയുന്ന ആദ്യത്തെ ആ ഘടന വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അടുത്തത് സദ്രുതം പ്ലുതം അതായത് ഒരു ധ്രുതത്തോടു കൂടിയ പ്ലുതം പ്ലുതം എന്ന് പറയുമ്പോഴേക്കും ലഘുവിന് ഒരു മാത്ര ഗുരുവിന് രണ്ട് മാത്ര അങ്ങനെയാണെങ്കിൽ പ്ലുതത്തിന് മൂന്ന് മാത്രയാണ് അതായത് തധീം തധീം എന്നുള്ള ഒരു നീണ്ട ഇടവേള അവിടെ ഉണ്ടാകണം ത ധീം ധീം തധീം ധീം ധീം തധീം ധീം തധീം ത ധീം ധീം തധീം ധീം ധീം തധീം ധീം തധീം ഇങ്ങനെയാണ് ആ താളത്തിൻ്റെ ഘടന കുഞ്ഞൻ നമ്പ്യാർ നിർവഹിച്ചിട്ടുള്ളത് ഇത് പലതരത്തിൽ കൊട്ടാറും ഒക്കെ ഉണ്ട് ത ധീം ധീം ത ധീം 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 തധീം ധീം ത ധീം ത ത ആ രീതിയിൽ താളം പിടിച്ച് കൊട്ടാറുണ്ട് തക്കിട്ടെ തക്കേ തക്കിട്ടെ തക്കേ തക്കെ തക്കിട്ടെ തക്കെ ധിത്ത ധിത്തത്ത ആ രീതിയിൽ ഇങ്ങനെ താളം പിടിച്ചു കൊട്ടാറുണ്ട് ഇങ്ങനെ പലതരത്തിൽ ഈ കുണ്ടനാച്ച താളത്തിൻ്റെ വകഭേദങ്ങൾ അല്ലെങ്കിൽ ഒരേ ഘടന തന്നെ നിലനിർത്തിക്കൊണ്ട് പല വായ്ത്താരികൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ താളവുമായി ബന്ധിപ്പിച്ച് പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞുവെച്ചാൽ ഇതൊരു പ്രധാനപ്പെട്ട താളമാണ് ഇതിൽ പല താളങ്ങളും പല കലകളിലും ഉപയോഗിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ട് മേളകലകൾ ഈ താളങ്ങളുടെ ഒരു ശൈലീവൽക്കരണം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിലെ മേളകലകളിലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചാരിമേളം നമ്മളിവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകം രൂപം ചെമ്പടാകാരിക പഞ്ചാരി അഞ്ചാമതായിട്ട് പറഞ്ഞാൽ പഞ്ചാരി താളം ആ പഞ്ചാരി താളത്തിൻ്റെ ലക്ഷണം തക്കത്തോം തക്കത്തോം തൻ തക്കത്തോം അഞ്ചടി ഒരിട എന്നുള്ളതിനൊക്കെയാണ് ഇപ്പോൾ ഈ അഞ്ചടി ഒരിടെന്നുള്ള ഈ രൂപം നമുക്ക് പഞ്ചാരിമേളത്തിൻ്റെ അഞ്ച് കാലങ്ങളിലായിട്ടാണ് പഞ്ചാരിമേളം അവതരിപ്പിക്കുന്നത് കാലം എന്ന് വെച്ചാൽ വേഗത അഞ്ച് വേഗതകളിലായിട്ടാണ് പഞ്ചാരി മേളം അവതരിപ്പിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ മാത്രമാണ് താളത്തിൻ്റെ ഈ രൂപത്തിലെത്തുക തീന്ത കത്തവും അഞ്ചടി ഒരിടുക എന്നുള്ള ആ ഒരു ഘടനയിലെത്തുക തൊട്ട് താഴെ അപ്പോൾ അഞ്ചടി എന്ന് പറയുമ്പോൾ ആകെ ആറ് മാത്രയാണ് അതിൻ്റെ നേരെ താഴ്ന്ന കാലം നാലാം കാലം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അഞ്ചാം കാലമായിട്ടാണ് ഈ അഞ്ചടി ഒരിടാന്ന് വരുന്നതെങ്കിൽ നാലാം കാലം പന്ത്രണ്ട് മാത്രയിലാണ് വരിക പന്ത്രണ്ട് മാത്രയിലാകുമ്പോൾ ധീം ധീം ദീം ധീം 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 തീ തി ധീം 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 തിീം ധീം 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 ഇങ്ങനെയാകുന്ന അർത്ഥം താളത്തിൻ്റെ രൂപം താളം പിടിക്കുന്ന രീതി തന്നെ മാറുന്നർത്ഥം അങ്ങനെ നാലാം കാലം അതായത് നാലാം കാലത്തിന് പന്ത്രണ്ട് മാത്രയാണ് ആറ് മാത്ര അഞ്ചാം കാലത്തിന് പന്ത്രണ്ട് മാത്ര നാലാം കാലത്തിന് ഇരുപത്തിനാല് മാത്രയാണ് ഇതിൻ്റെ മൂന്നാം കാലത്തിന് നാൽപ്പത്തിയെട്ട് മാത്രയാണ് രണ്ടാം രണ്ടാംകാലത്തിന് തൊണ്ണൂറ്റിയാറ് മാത്രയാണ് ഇതിൻ്റെ ഒന്നാം കാലത്തിന് പഞ്ചാരി മേളത്തിൻ്റെ ഒന്നാം കാലത്തിന് തൊണ്ണൂറ്റിയാറ് മാത്രയാണ് ഈ തൊണ്ണൂറ്റിയാറ് മാത്ര കണക്കാക്കാനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ എട്ട് വീതമുള്ള പന്ത്രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു എട്ട് വീതമുള്ള പന്ത്രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു അങ്ങനെ ആകുമ്പോഴാണ് പഞ്ചാരി മേളത്തിൻ്റെ ഒന്നാം കാലം ഉണ്ടാകുന്നത് ആകെ തൊണ്ണൂറ്റിയാറ് മാത്രം വരും ഓരോ യൂണിറ്റും എട്ട് മാത്ര വീതമുള്ള പന്ത്രണ്ട് ഖണ്ഡങ്ങളായിട്ടാണ് ഈ പഞ്ചാരി മേളത്തിൻ്റെ ഒന്നാം കാലം പിടിക്കുക അടുത്ത പദ്ധതി രണ്ടാം കാലത്തിലേക്ക് എത്തുമ്പോൾ ഇത് തന്നെ പകുതിയാക്കുന്നു അതായത് പന്ത്രണ്ട് ചമ്പളകളല്ല അല്ലെങ്കിൽ എന്താണ് എട്ട് വീതമുള്ള പന്ത്രണ്ട് യൂണിറ്റുകളല്ല ആറ് യൂണിറ്റാക്കുന്നു ആറാകുണ്ട് എട്ടാകുമ്പോൾ നാല്പത്തി എട്ടാകുന്നു ഈ രീതിയിലാണ് ഇതിൻ്റെ ഈ താള പരിണാമം നിർവഹിക്കുന്നത് അതിലൊരു ഘടന മനസ്സിലാവാനായിട്ട് മാത്രം അതിൻ്റെ ഒന്നാംകാലം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് താളം പിടിച്ച് കാണിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് താളവട്ടങ്ങളാണ് പന്ത്രണ്ട് താളവട്ടം എന്നു പന്ത്രണ്ട് ചെമ്പടവട്ടങ്ങളാണ് ഒരു ചെമ്പടവട്ടം എന്ന് പറഞ്ഞാൽ എട്ട് അക്ഷരം അടങ്ങിയതാണ് ഒരു ചെമ്പടവട്ടം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ചെമ്പട എന്ന് പറയുന്ന ആ താളത്തിൻ്റെ ആ താളത്തിന് താളത്തിൻ്റെ ഏറ്റവും പ്രചാരമുള്ള രൂപം എന്നുള്ളത് എട്ട് മാത്രമേ എട്ട് അക്ഷരത്തിലുള്ളതാണ് എട്ടക്ഷരത്തിലുള്ളതാണെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ രീതിയിൽ എട്ട് അക്ഷരം വീതമുള്ള പന്ത്രണ്ട് ഖണ്ഡങ്ങളാണ് പഞ്ചാരിമേളത്തിൻ്റെ ഒരു താളവട്ടം എന്ന് പറയുന്നത് അതിൽ ആദ്യത്തേത് പെട്ടെന്ന് ുള്ള അല്ലെങ്കിൽ കുറച്ച് വേഗ വേഗത കൂട്ടിയാണ് ഞാനിതിവിടെ പറയുന്നത് ഈ രീതിയിലല്ല പതിഞ്ഞ രീതിയിലായിരിക്കും ഇത് നേരിട്ട് അവതരിപ്പിക്കുക ഞാനിത് താളഘടന വ്യക്തമാക്കാനായിട്ട് മാത്രമാണ് ഈ രീതിയിൽ പറയുന്ന നൃത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴടി ഒരിട എന്നുള്ള രീതിയിൽ അതിൻ്റെ ആദ്യത്തെ ചമ്പടവട്ടം രണ്ടാമത്തത് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒരിട പിന്നെ മൂന്നടി ഒരിടി ആകുമ്പോൾ ആകെ എട്ട് വരും ആകെ എട്ട് വരും അപ്പോൾ അവിടെയും അത് രണ്ടാമത്തെ ചമ്പടവട്ടം മൂന്നാമത് ഇതേ ഘടന തന്നെ മൂന്നടി ഒരിട മൂന്നടി ഒരിട അപ്പം അത് മൂന്നാമത്തെ ചമ്പടവട്ടമായി നാലാമത്തേത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആ അഞ്ച് ആറ് ഏഴ് കുറച്ച് ഈ കുറച്ച് ശക്തിയായിട്ട് ഇതിൽ താളം പിടിച്ച് കേൾപ്പിക്കും അപ്പോൾ ആ നാലാമത്തെ താളവോട്ടമായി എന്നുള്ളൊരു സൂചന കൂടി അതിൽ നിന്ന് കിട്ടുകയാണ് പിന്നെയുള്ളത് ഇതിന് ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് ആകുമ്പോഴേക്കും ഏഴ് താളവട്ടങ്ങളായി അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ താളവട്ടം അല്ലെങ്കിൽ എട്ടാമത്തെ ചമ്പട എന്ന് കാണിക്കാനായിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് ബലമായിട്ട് താളം പിടിക്കും അപ്പോൾ ഇത്രയും ചെയ്യുന്നതോടുകൂടി എട്ട് താളവട്ടങ്ങൾ പൂർത്തിയാകുന്നു അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആകുമ്പോഴേക്കും അടുത്ത രണ്ട് താളവട്ടങ്ങളും കൂടി പൂർത്തിയാകുന്നു എട്ട് രണ്ടും പത്ത് താളവട്ടങ്ങൾ മൂന്ന് പിന്നെയുള്ള രണ്ട് താളവട്ടങ്ങൾ കലാശം ആയിട്ടാണ് തെയ് 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 ഇങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിൽ അവസാനത്തെ രണ്ട് താളവട്ടങ്ങൾ ഈ രീതിയിൽ ഒരു കലാശം കലാശമുള്ള രീതിയിൽ പിടിക്കുമ്പോഴാണ് ഈ പന്ത്രണ്ട് ചമ്പളകൾ മുഴുവനാകുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാന ഘടന ഒന്ന് ലളിതമായി പറയാൻ ശ്രമിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പന്ത്രണ്ട് ചമ്പടകൾ ചേരുന്നതാണ് പഞ്ചാരിമേളത്തിൻ്റെ ഒന്നാം കാലം ഇതേപോലെയുള്ള ആറ് ചമ്പടകൾ ചേരുന്നതാണ് പഞ്ചാരിമേളത്തിൻ്റെ രണ്ടാം കാലം മൂന്ന് ചമ്പടകൾ ചേരുന്നതാണ് മൂന്നാം കാലം ആ രീതിയിൽ മനസ്സിലാക്കിയാൽ പഞ്ചാരി താളം പഞ്ചാരിമേളത്തിൻ്റെ ആ ഘട്ടങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നൃത്തം നേരത്തെ പറഞ്ഞ ആ ചമ്പ താളം ആ ചമ്പ ചമ്പതാളത്തിൻ്റെ അടിസ്ഥാന ഘടന തന്നെയാണ് ചമ്പമേളത്തിനും ഉള്ളത് ചമ്പ എന്ന മേളത്തിനുള്ളതും അതേ ഘടന തന്നെയാണ് തത്തിൻ തത്താ തി തീന്തുള്ളതാണ് അവസാന കാലത്തെ അല്ലെങ്കിൽ ഈ ചെമ്പ പോലെയുള്ള മേളങ്ങൾക്ക് നാല് കാലങ്ങളേ ഉള്ളൂ അഞ്ച് കാലങ്ങളായിട്ട് ഈ പഞ്ചാരി പോലെ അഞ്ച് കാലങ്ങളായിട്ടല്ല അവയുടെ അവതരണം നാല് കാലങ്ങളേ ഉള്ളൂ അപ്പോൾ ആ നാലാമത്തെ കാലത്തിൽ തത്തിൻ തത്തീ തീ തെയ് എന്നുള്ള രീതിയിലാണ് ചമ്പ പിടിക്കുക പിന്നെ ഒന്ന് അടന്തമേള ആണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നേരത്തെ സൂചിപ്പിച്ച അടന്തതാളം ത ത ത ധീം ത ത ത ധീം 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 അതേ ഘടന തന്നെയാണ് അടന്തമേളത്തിൻ്റെ അവസാന ഘട്ടത്തിലും വരുന്നത് ത ത ത ധീം ത ത തീം ധീം ധീം എന്നുള്ളൊരു രീതിയിലാണ് അടന്തതാളം പ്രയോഗിക്കുന്നത് എന്നാൽ അടന്തയിൽ വേറൊരു സവിശേഷ പ്രയോഗം ഇടയ്ക്ക് ഈ മേളത്തിനിടയ്ക്ക് ഈ രണ്ടര അധികം നാലര എന്നുള്ള രീതിയിൽ പിരിക്കാവുന്ന തരത്തിലുള്ളൊരു സവിശേഷ പ്രയോഗം നമുക്ക് അടന്ത മേളത്തിൽ കാണാൻ പറ്റും സാധാരണ ഇടയുടെ എണ്ണം അല്ലെങ്കിൽ ഇടയുടെ അളവ് അടിയുടെ അളവിന് നേരെ തുല്യമാണെന്നാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇവിടെ ആകുമ്പോഴേക്കത് ഈ രീതിയിലാണ് താളം ആ ഇട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അടിയുടെ നേരെ പകുതി സമയമേ ഇടയ്ക്ക് തീ കത്ത കിട്ടത്ത കഥിം ഇത്ത കത്ത കിട്ടത്ത കത്ത കിട്ടത്ത കഥി മിത്ത കത്ത കിട്ടത്ത കത്ത കിട്ടത്ത കഥയും ഇത്ത കത്ത കിട്ട ഈ രീതിയിലൊരു സവിശേഷ പ്രയോഗം അടുത്ത മേളത്തിലുണ്ടെന്നുള്ള കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് അപ്പം ഇതാണ് മേളങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള രീതി മറ്റൊരു പ്രധാനപ്പെട്ട മേള ഇതൊക്കെ ചെണ്ടമേളങ്ങളാണ് കൂടാതെ ചെണ്ടമേളം കൂടാതെ ഒരു പ്രസ പ്രശസ്തമായ അല്ലെങ്കിൽ ചെണ്ടമേളത്തിൽ തന്നെ ഒരു വേറൊരു വേറൊരു പ്രശസ്തമായ മേളമുണ്ട് പാണ്ഡിമേളം അത് ഏഴിൻ്റെ പരുക്കങ്ങളായിട്ടാണ് പാണ്ഡിമേളം അവതരിപ്പിക്കാറുള്ളത് ഏഴ് അക്ഷരത്തിൻ്റെ പെരുക്കങ്ങളായിട്ടാണ് പാണ്ഡിമേളം അവതരിപ്പിക്കാറുള്ളത് അതും ഈ പറഞ്ഞാൽ പല ഘട്ടങ്ങളായിട്ട് ആണ് അവതരിപ്പിക്കുക നെല്ലിട നെല്ലിട കാലം കയറുക എന്നുള്ളതാണ് അതിൻ്റെ രീതി ക്രമമായിട്ട് ഇങ്ങനെ കാലം കയറി കയറി കയറിപ്പോകുക എന്നുള്ളതാണ് പാണ്ഡ്യമേളത്തിൻ്റെ രീതി ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കാർഷിക ഉത്സവങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതാണ് കാരണം വെച്ചാൽ വേലയുടെ ഭാഗമായിട്ടാണ് പാണ്ഡ്യമേളം പ്രധാനമായിട്ട് അവതരിപ്പിച്ച് വരാറുള്ളത് ഈ വേല എന്ന് പറയുന്നത് പലപ്പോഴും നടക്കാറുള്ളത് കൊയ്ത്ത് കഴിഞ്ഞാൽ പാടങ്ങളിലാണ് ആ ഒരു കാലത്ത് അതാണ് കഥ ഈ കേരളത്തിലെ ഉത്സവകാലം എന്ന് എന്നും അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് ഈ ഒരു പ്രത്യേക ഘട്ടമാണത് ആ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ ഒരു കാലത്താണ് ആ കൊയ്ത്ത് കഴിഞ്ഞ പാടത്താണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കലകളെല്ലാം തന്നെ അരങ്ങേറുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കല വാദ്യകല പറയാ പറയേണ്ടത് എടുത്തു പറയേണ്ടത് പഞ്ചവാദ്യമാണ് ഞാനിപ്പോഴിവിടെ പറഞ്ഞ പഞ്ചാരി മേളത്തിൻ്റെ ഒന്നാം കാലം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിയാറ് മാത്രയിലാണെങ്കിൽ പഞ്ചവാദ്യത്തെ സംബന്ധിച്ച് അത് നമ്മൾ നമുക്ക് എന്താ പറയണ്ട അതിവിപുലമായ രീതിയിലാണ് അതിൻ്റെ ഒന്നാം കാലം എന്ന് പറയേണ്ടി വരും അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാത്രയിലാണ് പഞ്ചവാദ്യത്തിൻ്റെ ഒന്നാം കാലം ആരംഭിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാത്ര അതിനെ ഏഴ് ചമ്പടവട്ടങ്ങളായിട്ട് തിരിക്കാറുണ്ട് ഓരോ ഘട്ടത്തിലും താളപ്രയോഗത്തിൽ അല്ലെങ്കിൽ താളം പിടിക്കുന്ന രീതിയിൽ വലിയ വൈവിധ്യമുണ്ട് ആ ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാത്രേയും തിരിച്ചറിയാൻ പാകത്തിനുള്ള താള താളപ്രയോഗ വൈവിധ്യം അല്ലെങ്കിൽ ഒരു താളവട്ടം തന്നെ താളം പിടിക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യസ്ത രീതി അത്തരത്തിലുള്ളൊരു വലിയ കോമ്പിനേഷനായിട്ടാണ് ഈ പഞ്ചവാദ്യം താളം പിടിക്കുന്നത് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാത്രയിലാണ് അതിൻ്റെ ഒന്നാം കാലം ആരംഭിക്കുന്നത് അതുതന്നെ പിന്നീട് നാനൂറ്റി നാനൂറ്റി നാൽപ്പത്തിയെട്ട് മാത്രയിലേക്ക് അതിൻ്റെ രണ്ടാം കാലത്തേക്ക് കിടക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിനാല് മാത്രയിലേക്ക് എൻ്റെ മൂന്നാം കാലത്തിലേക്ക് കിടക്കുന്നു നൂറ്റി പന്ത്രണ്ട് മാത്രമേ അതിൻ്റെ നാലാം കാലം അൻപത്തിയാറ് മാത്ര അതിൻ്റെ അഞ്ചാം കാലം ഈ അഞ്ചാം കാലത്തുള്ള അമ്പത്താറ് മാത്രയിലാണ് വാസ്തവത്തിൽ പഞ്ചാരിമേളം സോറി പഞ്ചവാദ്യം അതിൻ്റെ പഴയ രീതിയിൽ നിലനിന്നിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് വാസ്തവത്തിൽ ഈ ഒരു ശൈലീവൽക്കരണം അതായത് അമ്പത്താറ് മാത്രയായിരുന്ന പഞ്ചവാദ്യം എന്ന് പറയുന്ന കല എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാത്രയാക്കി വികസിപ്പിച്ച രീതിയിൽ താളം പിടിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങുന്നത് വലിയ പഴക്കമൊന്നുമില്ല ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിലാണ് അന്നമാട പരമേശ്വരന്മാരാരും അതേപോലെ തന്നെ തിരുവില്യാമല വെങ്കിറ്റസ്വാമിയൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ പരിഷ്കാരം നടപ്പാക്കിയതെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് കേരളത്തിലെ കലകൾ ഇന്ന് കാണുന്ന രീതി ശൈലി വൽക്കരിക്കപ്പെടുന്നത് ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലാണ് പല ഘട്ടങ്ങളിലാണ് അത് തിരിച്ചറിയാനുള്ളൊരു ഒന്നാം ഉദാഹരണം കൂടിയാണ് പഞ്ചവാദ്യത്തിൽ സംഭവിച്ച ഈ പരിഷ്കരണം അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഘട്ടത്തിൽ ഇതേപോലെ കേരളീയ കലകൾ പലതും പരിഷ്കരിക്കപ്പെട്ടു പല പുതിയ കലാരൂപങ്ങളും ഉണ്ടായി വന്നിട്ടുണ്ട് ഇപ്പോൾ തായമ്പക എന്ന് കേൾക്കുമ്പോൾ വളരെ പഴക്കമുള്ള കലാരൂപമാണെന്ന് വിചാരിക്കാനേ പാടില്ല കാരണം വെച്ചാൽ വെറും നൂറ്റി അമ്പത് വർഷം മറ്റും ആയിട്ടുള്ളൂ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മലമുക്കാവകാശ പൂളിനെ പോലുള്ളവരാണ് പത്തൊമ്പതൂരണ്ട് പകുതിക്ക് ശേഷമാണ് തായമ്പക എന്ന് പറയുന്നൊരു കലാരൂപം വാസ്തവത്തിൽ ആവിർഭവിക്കുക തന്നെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞെന്നുവെച്ചാൽ ഈ രീതിയിലാണ് ഈ വാദ്യകലകളുടെ ഒരു 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 സംസ്കാരം ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഏത് കലയാണെങ്കിലും ക്ലാസിക്കൽ കലയാണെങ്കിലും ഫോക്ക് ഫോക്ക് കലയാണെങ്കിലും ഇതേപോലെയുള്ള വാദ്യകലകൾ ഈ വാദ്യകലകളെ എടുത്ത് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കലിനോ ഫോക്കെന്നോ പോലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് എന്നുവെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വലിയ ജനസാമാന്യമാണ് അതേസമയത്ത് അവതരിപ്പിക്കുന്ന ഈ കലാസങ്കേതങ്ങൾ പൂർണ്ണമായും ശൈലികൽക്കരിക്കപ്പെട്ടതുമാണ് ഈ രീതിയിലുള്ള സവിശേഷമായ ഘടനയാണ് നമുക്ക് ഈ ഈ മേളകലകളിൽ കാണാൻ പറ്റുക ഈ എല്ലാ കലകളും ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ അവതരിപ്പിച്ചു വരുന്ന മിക്കവാറും എല്ലാ കലകൾക്കും തന്നെ ചില പൊതു സ്വഭാവങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാലോ ചെ കലകൾ രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻറ്റേതായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് ആ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിലാണ് ഒരു കല രൂപപ്പെടുന്നത് എന്നാൽ രൂപപ്പെട്ടതിന് ശേഷം ഇതിന് ആപേക്ഷികമായ സ്വാച്ഛന്ധ്യമുണ്ട് ഒരു റിലേറ്റീവ് ഓട്ടോണമി എന്നുള്ള സംഗതി കൂടിയുണ്ട് ഏത് കലയ്ക്കും അതായത് ഈ സാംസ്കാരിക സാഹചര്യത്തിന് വേർപെട്ടതെന്തു ചെയ്യും സാങ്കേതികമായിട്ടുള്ള ഒരു പെർഫെക്ഷനിലേക്ക് അത് പിന്നീട് സ്വതന്ത്രമായിട്ട് തന്നെ അതിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങളുണ്ട് കലയ്ക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കുന്നു അവയെ നമുക്ക് നേരിട്ട് സാമൂഹ്യ സാംസ്കാരിക സന്ദർഭമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റണമെന്നില്ല ഞാൻ പറഞ്ഞാൽ അവയിൽ നടക്കുന്ന ശൈലീവൽക്കരണത്തെ സംബന്ധിച്ചാണ് ഇത്തരത്തിൽ ശൈലീവൽക്കരിക്കപ്പെട്ട ആ കലകൾ ക്ലാസിക്കൽ സ്വഭാവത്തിലേക്ക് പോകുന്നു അത്രയധികം ശൈലീവൽക്കരിക്കപ്പെടാതെ കൂടുതൽ ജനസാമാന്യത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേഗം മനസ്സിലാവുന്ന തരത്തിലുള്ള ലളിതമായ പദ്ധതികളിലൂടെ ലളിതമായ കലാസങ്കേതങ്ങളിലൂടെ ആകർഷകമായ തരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു തരത്തിലുള്ള കല അത്തരത്തിലുള്ള കലകളാണ് സാധാരണ നമ്മൾ ഫോക്ക് കലകൾ എന്നുള്ള പേരിൽ പറഞ്ഞു വരാറുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഏത് കഴിഞ്ഞാലും അവ ഈ കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പലതരത്തിലുള്ള നാടൻ പാട്ടുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള പാട്ടുകളെല്ലാം നിലനിൽക്കുന്നത് നമുക്ക് കാണാം അതായത് ചക്രപ്പാട്ടുകൾ ചക്രപ്പാട്ടുകൾ എന്ന് പറയുമ്പോഴേക്കും അത് ഈ എന്താണ് പാടത്തേക്ക് വെള്ളം തേവുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചക്രപ്പാട്ടുകൾ അത് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്താണ് ചക്രപ്പാട്ടുകൾ പാടിയിരുന്നത് അതുപോലെ ഞാറ്റുപാട്ട് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാറുകൾ നടുന്ന ആ സമയത്താണ് ഞാറ്റുപാട്ടുകൾ അതുപോലെ തന്നെ കൊയ്ത്ത് പാട്ടുകളുണ്ട് കൊയ്തെടുക്കുന്ന സമയത്തുള്ള പാട്ടുകൾ ഈ രീതിയിൽ കൃഷി കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പല പാട്ടുകളും തന്നെ പ്രചാരത്തിൽ വരുന്നത് അതേപോലെ തന്നെ ഈ കാർഷികാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അത് അത്ര ഈ താന്ത്രിക ആചാര ക്രമങ്ങൾ വികസിച്ചതെന്നുള്ള കാര്യവും ആദ്യം പറയുകയുണ്ടായി ഈ പറഞ്ഞ അനുഷ്ഠാന മൈഥുനം പോലെയുള്ള നഗ്നൃത്തം പോലെയുള്ള അതോടൊപ്പം തന്നെ ജനനേന്ദ്രിയ ആരാധന പോലെയൊക്കെയുള്ള ആ കലാസമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഈ ആചാരങ്ങൾ ഈ ആചാരങ്ങൾ തന്നെ പിന്നീട് കലകളിലും പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള താന്ത്രിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് വേറൊരു തരത്തിൽ വേറെ തരത്തിലുള്ള കുറച്ച് കലകൾ അല്ലെങ്കിൽ അതും വികസിച്ച് വരുന്ന ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് നൃത്തം അതുപോലെ തന്നെ വൃക്ഷാരാധന ചുറ്റുപാടുള്ള നമ്മുടെ ചുറ്റുപാടുള്ള പ്രകൃതി വസ്തുക്കളെയും പ്രകൃതി അതീത വസ്തുക്കളെയും ആരാധിക്കുക എന്ന് പറയുന്നൊരു ഒരു രീതിയുണ്ട് ആ ഒരു തരത്തിൽ നിന്നാണ് ആ ഒരു തരത്തിലാണ് വേറെ വേറെ ചില കലാഘടകങ്ങൾ രൂപപ്പെട്ടതെന്ന് നമുക്ക് പറയാം അത് ബുദ്ധമതത്തിൻ്റെ അപ്പോൾ വൃക്ഷാരാധന എന്ന് പറയുന്നത് ബുദ്ധമതവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാഗാരാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജൈനമതം ഇത്തരത്തിലുള്ള ആരാധനാക്രമങ്ങളുടെ ഭാഗമായിട്ടും ധാരാളം കലകൾ വികസിച്ച് വരുന്നുണ്ട് പിന്നെയുള്ളത് ഈ പറഞ്ഞ രോഗപീഠയോടുള്ള ഒരുതരം ഭയം നമുക്ക് ഭയമുള്ള വസ്തുക്കളെ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ഈ ഇപ്പോൾ വസൂരി വസൂരി എന്ന് പറഞ്ഞ രോഗത്തോടുള്ള ഭയം അത് നമുക്ക് ഈ ഭദ്രകാളിയായിട്ട് ബന്ധപ്പെട്ട കഥകളിലെല്ലാം തന്നെ കാണാൻ പറ്റും ഈ വസൂരി എന്ന് പറയുന്ന രോഗവും രോഗത്തോടുള്ള ആ ഒരു ഭയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതുപോലെ എന്നുള്ള ഭയം അത് പിള്ളതീനിക്കാളി പോലെയുള്ളൊരു ഒരു ഒരു ദേവതയുണ്ട് അതിന് ഇതായിട്ടുള്ള അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ദേവതയുണ്ട് ഇങ്ങനെ ഈ ദേവത അതുപോലെ പലതരത്തിലുള്ള യക്ഷികൾ യക്ഷികൾ യഥാർത്ഥത്തിൽ വൃക്ഷദേവതകളാണ് ബുദ്ധമതത്തിനെ സംബന്ധിച്ചത് വൃക്ഷദേവതകളാണ് ഈ വൃക്ഷദേവതകളായിട്ടുള്ള യക്ഷികളുമായി ബന്ധപ്പെട്ട ധാരാളം കല കല കലകളിലല്ല കലകളിലല്ല അതിൻ്റെ ഒരു 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 സങ്കല്പം ഇങ്ങനെ അന്തർലീനമായിട്ട് പല കലകളിലും അതിൻ്റെ ഒരു സങ്കല്പം ഇങ്ങനെ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ ഈ ഇത്തരത്തിൽ ഉള്ള വിവിധ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കേരളത്തിലെ കലകൾ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ചരിത്രം കൃഷിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം